അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഗുഡ് മോർണിംഗ് റമദാനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം. റമദാനിനെ കുറിച്ച്, അതിലെ ചില കാര്യങ്ങളെ, അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ റമദാനിൽ ഫോളോ ചെയ്യേണ്ട ചില ശീലങ്ങൾ, അങ്ങനത്തെ കണ്ടൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഗുഡ് മോർണിംഗ് റമദാനിലൂടെ ചർച്ച നടത്തുന്നത്. ഇന്ന് നമുക്ക് ഏത് വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം? നമുക്ക് പരിശുദ്ധ ഖുർആൻ നമ്മൾ ചർച്ച ചെയ്യാൻ. അതെ അതെ, അതായത് റമദാൻ എൻ്റെ പരിശുദ്ധത പറയുമ്പോൾ തന്നെ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയാറുണ്ടല്ലോ. അപ്പം അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് അല്ല, റമദാൻ മാസത്തിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് ഖുർആൻ ഇറങ്ങിയെന്നുള്ളത്. ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, പഠിച്ചവൻ നമ്മളോട് ഡയറക്റ്റ്ലി സംവദിക്കുന്നു അല്ലെ. ഞാനെപ്പോഴും ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഖുർആൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്, എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം അനക്കുന്നുണ്ട് അല്ലേ, മിടിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഹൃദയം മിടിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ട്, നമുക്കൊരാത്മാവുണ്ട്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ ചിന്തകളെയൊക്കെ എനിക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ എൻ്റെ ഹൃദയമിടിപ്പുകളെ എനിക്ക് എന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന, എനിക്കെല്ലാം നൽകിയിട്ടുള്ള ഒരു രക്ഷിതാവ് അല്ലേ. അത് ചെറിയ കാര്യമല്ല. ഈ ഭൂമിയെ നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന ഭൂമിയിൽ ചെറു പ്രാണി മുതൽ കാണാൻ കഴിയാത്ത ജീവി മുതൽ ജീവനില്ലാത്തതും ജീവനുള്ളതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജീവി വരെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വസ്തു വരെ നിയന്ത്രിച്ച് കൃത്യമായി സംവിധാനിക്കുന്ന ഒരു രക്ഷിതാവ് എന്നോട് സംസാരിക്കും. അതാണ് ഖുർആൻ. ഖുർആനെ കുറിച്ച് പറയുന്നത് ഹുദ എന്നാണ്, സന്മാർഗം എന്ന് പറയുന്നത്. ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഗൈഡാണ്. കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗൈഡ്, അല്ലെങ്കിൽ അത് നോക്കാൻ, അല്ലെങ്കിൽ ഒരു മാർഗദർശനമായിട്ട് കാണുന്ന ഒരു പുസ്തകമായാലും ആളായാലും ഒക്കെ ആ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇതേപോലെ എന്താണ്, എങ്ങോട്ടാണ്, എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ശരിക്കും പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. എന്തിനാ ജീവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്തിന് എന്നുള്ളൊരു ചോദ്യത്തിനാണ് നമ്മൾ എല്ലാത്തിനും സമയം. അപ്പൊ നോമ്പ് വന്നു, എന്തിനാ നോമ്പ് നോൽക്കുന്നത്, ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ഉത്തരം കിട്ടാം. അപ്പൊ എന്തിനാണ് നോമ്പ് നോൽക്കുന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ പറയുന്നത് അല്ലക്കും തത്വം. നമസ്കരിക്കുന്ന എന്തിനാണുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, നമസ്കാരം മേച്ചമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മാറി നിർത്തും. അപ്പൊ ഒരു ഉത്തരം കിട്ടാണ്. ഇതേപോലെ ജീവിതത്തിൻ്റെ ഉത്തരം, ഇനി എങ്ങോട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരലോകം എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ട് നമ്മുടെ ആശങ്കകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ നേരിടേക്കാവുന്ന മതപരമായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ടച്ച് ചെയ്തു പോകുന്ന ഒരു അമാനുഷിക ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആൻ ഇറങ്ങുന്നത് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കവികളുള്ള, മനോഹരമായിട്ട് സുന്ദരമായിട്ട് കവിതകൾ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. നിമിഷ കവികൾ ധാരാളമുള്ള സ്ഥലങ്ങളിലെ ഖുർആൻ ഇറങ്ങുന്നത്. ഈ ഖുർആന്റെ വെല്ലുവിളിയെ നേരിടാൻ ഒരു മനുഷ്യന് പോലും അങ്ങ് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖുർആൻ, ഇന്നും ഒരാൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖുർആന്റെ അമാനുഷികത വിളിച്ചു എന്ന കാര്യം അല്ലേ. സൂറത്തിമി മിസ്ലി ഒരു സൂറത്തെങ്കിലും, ചെറിയൊരായത്തെ സൂറത്ത് കൊണ്ടുവരാൻ പോലും അന്നത്തെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് സാധിക്കില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയില്ല. അപ്പൊ അതിന്റെ ഒരു അമാനുഷികത വിളിച്ചു വന്നു. അതെ, അത്രയും ഭംഗിയിൽ, അതായത് അത്രയും ഘടനയിലാണ് ഇത്. ഇപ്പൊ നമുക്കൊരു കവിത പാടാം, നമുക്കൊരു കവിത പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ഖുർആനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഖുർആനോ ഒന്ന് പകരം കൊണ്ടുവന്നില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ കവിതയെ അറിയുന്ന കവിതയുടെ സ്ട്രക്ചർ അറിയുന്ന, അതെ, അവർ പറയണം ഇത് ഖുർആന് പറ്റിയതാണെന്ന് പറയണം. അങ്ങനെയൊന്നും ഒരു സാധനം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു മാന്വൽ, ഞാൻ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അല്ലെങ്കിൽ നീ എന്തിനിത് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ എന്താണ് ചോദ്യത്തിന് വേണ്ട ഉത്തരം. പലപ്പോഴും ഉത്തരം ഇല്ലാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഗൈഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഗൈഡിന് ആവശ്യമില്ല എന്ന് പറയുന്നവരാകും. അതായത് ഒരു ലിബറൽ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനോട് നീ ഒരു നന്മ ചെയ്യുമ്പോൾ ഇതെന്തിനു ചെയ്യുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രത്യേക ഒരു ഉത്തരമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനു നന്മ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എൻ്റെ പടച്ചവൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എന്തിനു നീ നമസ്കരിക്കുന്നു, ഉത്തരം വളരെ ലളിതം, വിശുദ്ധ ഖുർആനിലുണ്ട്, പടച്ചവൻ എന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്നു. ഇതാണ് ഒരു വലിയൊരു ഗൈഡാണ് നമുക്ക് ഖുർആൻ.
ഇവിടെ തന്നെ ഹുദ എന്ന് പറയുന്ന സന്മാർഗം എന്ന് പറയുമ്പം ശരിക്കും നമ്മുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണല്ല, നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിത് ഹുദ ആയിട്ട് തോന്നൂല. കാരണം വെച്ചാല് നമ്മള് ജന്മനാ ഇതിങ്ങനെ ഓതിപ്പോരുന്ന ഒരു പാരമ്പര്യ ശൈലിയിൽ ഓതിപ്പോരുന്ന ആളുകളോട് ഇത് ഹുദാണ് മനസ്സിലാവുക. പക്ഷെ ഇതിനെ പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് ഇത് വല്ലാത്തൊരു അമാനുഷ്യ ദൃഷ്ടാന്തമായിട്ട് തോന്നും. അതിൽ ഓരോ വചനങ്ങൾ ദൃഷ്ടാന്തമായിട്ട് തോന്നും, അതിൽ ആശയങ്ങൾ ദൃഷ്ടാന്തം. ജെഫ്രി ലാങ് എന്ന് പറയുന്ന ഒരു ഗണിത ശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ചായിട്ടുള്ളു, ഭയങ്കര വിരോധിയായിരുന്നു ഇസ്ലാമിന്. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, താങ്കൾ മുസ്ലിമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് സുബഹി നമസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹം അതിന് ഓവർകം ചെയ്യേണ്ട കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഈ ജമാഅത്ത് നമസ്കരിക്കാറുണ്ടല്ലോ, അപ്പം ഇമാമ് ഓതും, ഖുർആനാണ് ഓതുന്നത്, നിങ്ങൾ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ ഖുർആൻ അറിയില്ല, അറബി അറിയില്ല, ഈ ഖുർആൻ ഇങ്ങനെ ഇമാം ഓതുമ്പോൾ അത്രയും നേരം നിങ്ങൾ പിന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ശരിക്കും നമ്മളൊക്കെ ഒരു മുസ്ലിം ആണോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ആ ഒരു നിമിഷ നേരം കൊണ്ട് ഇസ്ലാം ആയിട്ട് അദ്ദേഹം ആ ഒരു അതിന് ഓവർകം ചെയ്ത മറുപടിയും നമ്മൾ കാലങ്ങളോളമായിട്ട് അതിനുള്ള ഉത്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ചെറിയ കുട്ടി ഉമ്മയോട് എന്തൊക്കെയോ സംസാരിക്കും, പക്ഷെ അത് ഉമ്മാക്ക് എല്ലാം മനസ്സിലാവും, ചുമ്മ തല ഇളക്കും. അത് ഇളക്കുന്ന സമയത്ത് കുട്ടിക്കും എന്തൊക്കെ ഒരു സംതൃപ്തി കിട്ടും. അതേപോലെ ഉമ്മ സംസാരിക്കുന്നതെല്ലാം കുട്ടിക്കും ഫുള്ള് മനസ്സിലാവുന്നില്ല, പക്ഷേ ഉമ്മയാണ് സംസാരിക്കുന്നത് എന്നുള്ള ശ്രദ്ധയായിരിക്കും ആ കുട്ടിയിലുണ്ടാവുക. ഇതേപോലെ എൻ്റെ നാഥൻ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിലും ശരി, എൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ട നല്ല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഇത്, അതുകൊണ്ട് ഞാൻ സഹൂതം ശ്രദ്ധിച്ച് കേൾക്കുന്ന ആ മനുഷ്യൻ പറയുന്നുണ്ട്. അപ്പം നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കാറ്, അതായത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് അദ്ദേഹം ഖുർആൻ ഓതാനും പഠിക്കാനും കാണിച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സന്മാർഗമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഹുദാണ് നമ്മൾ ഹുദാണെന്ന് ഓതിപ്പോകുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രശ്നമാണ്. ഖുർആൻ അല്ലാതെ വൈബഫി എന്ന് പറയുന്നുണ്ട്, ഒരു സംശയവുമില്ല. സംശയമില്ല എന്ന് പറയുന്ന ആർക്കാണ്? എന്തെങ്കിലും കാര്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് സംശയമില്ലാത്തത്, ഒന്നും അന്വേഷിക്കാത്ത സംശയമില്ല. അപ്പൊ അറിവ് അന്വേഷിച്ചു പോവുക എന്നുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അല്ലേ, നിങ്ങൾ ഈ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അലാ കുലൂബിൻ അക്കുഫാല, നിങ്ങൾ ഹൃദയത്തിന് പൂട്ടുകൾ ഇട്ടിട്ടുണ്ട്, അതിനർത്ഥം ചിന്തിക്കുന്നില്ല, ചിന്തിക്കാത്ത ഒരാൾക്ക് ദൃഷ്ടാന്തം ഉണ്ടാവില്ല. അപ്പൊ ഖുർആന് ചെയ്തിരുന്നു അത് കാണുന്നതാണ്. ഖുർആനിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഭയങ്കര അമാനുഷികമായിട്ട് ഓരോ ശാസ്ത്ര സത്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് ഖുർആന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണണം, തീർച്ചയായിട്ടും കാണണം. അപ്പം അതിലേക്ക് എനിക്കും ഈ ഒരു ചരിത്രം പറഞ്ഞപ്പം ഓർമ്മ വന്ന കാറ്റ് സ്റ്റീഫൻസിൻ്റെ, ഞാൻ മദ്രസയിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് സ്റ്റീഫൻസിൻ്റെ ചരിത്രം പറയുന്നുണ്ട് അതിൽ. അപ്പം അദ്ദേഹം യൂസുഫുൽ ഇസ്ലാം എന്ന് പിന്നീട് അറിയപ്പെട്ടു. അദ്ദേഹം അവസാനം ആ പാഠത്തിൻ്റെ അവസാനത്തിൽ ഞാൻ വായിച്ച ഒരു ഭാഗമുണ്ട്, ഞാൻ ഒരു മുസ്ലിമിനെയും കണ്ട് വരാതിരുന്നത് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സംഘടനയെയും കണ്ട് ഇസ്ലാമിലേക്ക് വരാതിരുന്നത് വളരെ നന്നായി, ഞാൻ ഇസ്ലാമിനെ അല്ല ഖുർആനിനെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാമിലേക്ക് വന്നത്, അത് അൽഹംദുലില്ലാഹ് ഖൈറായി. ഞാനൊരു മുസ്ലിമിനെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിനെ പഠിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വാക്ക് തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള A4 Apple എന്ന് പറയുന്നത് എന്തുകൊണ്ട് A4 Allah എന്ന് പറയാനുള്ള ആ ഒരു ഉൾക്കാഴ്ചയാണ്. അതൊക്കെ ഉൾക്കാഴ്ച നൽകിയത് ഖുർആനാണ്. ഖുർആനാണ് നമുക്ക് ആ ഉൾക്കാഴ്ച നൽകാത്തത്, ഖുർആന്റെ അക്ഷരങ്ങളിലൂടെ ഓതിപ്പോകുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നമ്മളൊക്കെ റമദാനാണല്ലോ, ഇപ്പം റമദാനിന് എത്ര പ്രാവശ്യമാണ് എല്ലാ റമദാനിനും തുടർച്ചയായിട്ട് ഖുർആൻ പൂർത്തീകരിച്ച് ഓതി തീർക്കുന്നവർ നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ തന്നെ അതിലുള്ള ആളുകളായിരിക്കും. പക്ഷേ ആ ഖുർആനിൻ്റെ ഒരു അംശം കേട്ടപ്പോഴേക്കും വലിയ മാറ്റങ്ങളുണ്ടാക്കിയ സ്വഹാബത്തിൻ്റെ ജീവിതങ്ങൾ, തീർച്ചയായിട്ടും അന്ന് ഈ മദ്യത്തിൽ മുങ്ങിക്കുളിച്ചവർക്ക് അത് പരിപൂർണമായിട്ട് ഒഴിവാക്കാൻ ഖുർആനിൻ്റെ ഏതാനും ചില ആയത്തുകൾ കൊണ്ട് സാധിച്ചിരുന്നു. അവിടെ മാറ്റം വരികയാണ്, വലിയ മാറ്റങ്ങൾ വരാം. വളരെ കുറച്ചു കാലമുള്ളല്ലോ പ്രവാചകൻ ജീവിച്ചിട്ട്, ഖുർആൻ ഇറങ്ങിയതിന് ശേഷം വളരെ കുറച്ചു കാലം ജീവിച്ച ആ പ്രവാചകൻ്റെ ആ ജീവിത കാലഘട്ടത്തിനിടയിൽ വളരെ അധാർമികമായിട്ട് ഏറ്റവും താഴ്ന്ന തട്ടിലെന്ന് നമ്മളൊക്കെ സൂചിപ്പിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ആളുകൾ വലിയൊരു പരിവർത്തനത്തിന് വിധേയമാക്കി ഖുർആനിൻ്റെ വചനങ്ങളെങ്കിൽ
ഞാൻ അവിടെയാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം നമ്മളെന്ന് പറയുന്നത് ഈ ഖുർആൻ്റെ അക്ഷര വായനകളിലൂടെ ഒരുപാട് കാലം നമ്മൾ സഞ്ചരിച്ചു. പുണ്യം കിട്ടില്ല എന്നല്ല, അതിന് കൃത്യമായിട്ട് പുണ്യങ്ങളുണ്ട്, വളരെ വലിയൊരു നന്മ തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ആ ഖുർആനിൽ അവർക്ക് കിട്ടിയ ഒരു തെളിച്ചം, അവർക്ക് കിട്ടിയ ഒരു വെളിച്ചം, ഒരു മാറ്റത്തിൻ്റെ ഒരു തിരി നമ്മളുടെ ഹൃദയത്തിൽ കത്തിയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ കത്തിയിട്ടുണ്ടോ? സ്വഹാബത്തൊക്കെ ഖുർആൻ വായിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇതെന്നെ കുറിച്ചിട്ടാണോ, ഈ ആയത്ത് എന്നെ കുറിച്ചിട്ടല്ലേ, എന്നിട്ട് അവരതിൽ നിന്ന് എന്ത് ചെയ്യാണ്, മാറണം. ഇതെന്നെ കുറിച്ചിട്ടാവും എന്ന് വിചാരിച്ചിട്ട് അവരതിൽ നിന്ന് മാറാൻ തയ്യാറാകുക. പക്ഷെ നമ്മൾ ഖുർആനിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോഴോ നമുക്ക് ആ ഉൾക്കാഴ്ച കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും അവിടെയാണ് നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എന്താ, ആ ഉമ്മയെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ വാക്കിന് അത്ഭുതത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു ഉമ്മ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ, അതൊരു ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരാളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അത്ഭുതത്തോടെ അങ്ങനെ നോക്കിക്കൂല, അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ നമ്മൾ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണല്ലോ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അയാളുടെ വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വാക്കുകൾ നമ്മൾ സഹൂദം ശ്രവിച്ചേക്കും. എന്നാൽ പഠിച്ചവനാരാ, അത് തിരിച്ചറിവിൻ്റെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. പഠിച്ചവൻ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ വാക്കുകളെ നമ്മൾ അങ്ങോട്ട് പോയി എടുക്കുമല്ലോ. അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങോട്ട് എവിടെയാണുള്ളത് അവിടേക്ക് പോയി അതിനെ അത്രയും താല്പര്യത്തോടുകൂടി സ്വീകരിക്കും. ആ ഒരു തിരിച്ചറിവിൻ്റെ കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന അവസരം പരിശുദ്ധ ഖുർആനിലൂടെയാണ് അള്ളാഹു നമുക്ക് അടുക്കാൻ. തീർച്ചയായിട്ടും ഒരു കഥ വായിക്കുകയുണ്ടായി, ഒരു മകന്റെയും അച്ഛൻ്റെയും. അച്ഛന് പാവപ്പെട്ട ജോലിക്കാരനാണ്, ഖനനമാണ് ജോലി. അപ്പോൾ അമ്മയും അമ്മ ഭക്ഷണം കൊണ്ടിട്ട് അച്ഛന് കൊണ്ടുകൊടുക്കാറുണ്ട് മകന് സ്കൂളിൽ വന്നത്. ഒരു ദിവസം ലീവുള്ള ദിവസം മകന് പറഞ്ഞ്, ഞാനും ഉണ്ട് അച്ഛൻ്റെ ജോലിയെ കാണാൻ വേണ്ടിയിട്ട്. അച്ഛനും മകനും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദം. അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞ് അവിടുത്തെ കൂട്ടുകാരോട് ചോദിച്ചു, അച്ഛൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, അച്ഛൻ എവിടെയാണ്? അപ്പോൾ അങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്തൊരു ഗുഹ പോലെയുള്ള ഒരു ഇരുട്ട് മുറിയിലേക്ക് കാണിച്ചു കൊടുത്തു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മകന് ഇങ്ങനെ പോവാണ്, മകന് പോയിട്ട് തായോട്ട് നോക്കി അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വിളി കേൾക്കുന്നുണ്ട്, ആയ കുറച്ച് അത്യാവശ്യം ആയുണ്ട്, അച്ഛൻ വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അച്ഛൻ ജോലി ചെയ്യുന്നത് കാണാൻ വേണ്ടി ഇടുങ്ങിയിട്ടുള്ള ഒരു മുറിയാണ്, ഒരു ആയമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് മകന് എനിക്ക് അച്ഛനെ കാണണം, അച്ഛൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോൻ ചാടിക്കോൺ. അപ്പോൾ മകൻ പറഞ്ഞ്, അച്ഛനെ ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. മോനെ നീ ചാടിക്കോ, ഞാൻ പിടിച്ചോളാന്ന് പറയുന്നുണ്ട്. ആ മകൻ അത് പറഞ്ഞ് കേട്ട് ചാടുകയും നിലത്തെത്തുന്നതും അച്ഛൻ അതിനെ പിടിക്കുകയും ചെയ്തു. അതിലൊരു സംഭവമുണ്ട്, അതായത് ആ മകനെ ചാടാൻ തോന്നിപ്പിക്കുന്നത് അച്ഛനുള്ള വിശ്വാസവും അച്ഛൻ അത് പിടിക്കുന്നുള്ളതാണ്. ഈ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അപ്പോൾ അള്ളാഹു അതിന് എന്താ പറയാ, ആ ഒരു സ്നേഹം, നമ്മൾ എന്ത് പ്രശ്നത്തിനും ഒരു പ്രതിവിധിയായിട്ട് അള്ളാഹു ഉണ്ടാകും. ആ ഖുർആനിൽ ഉണ്ട്. അപ്പം നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ തരുപ്പുന്ന സമയത്ത് കാണാൻ സാധിക്കും. നിങ്ങളൊരു പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പവും ഈ സമയം കടന്നു പോകുന്നു, ഈ സമയം കടന്നു പോകുന്നു പറയുന്നതിന്റെ ഒരു എപ്പോഴോ പറഞ്ഞു വെച്ച വാക്കാണത്. അതേപോലെ തന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട്, ഞാനൊരു വലിയ തെറ്റ് ചെയ്യുന്നത് ചെയ്തു, എനിക്ക് വേണ്ട കാര്യം എന്താണ്, ഒരു സ്വാന്തനാണ്, ആത്മവിശ്വാസം. ഖുർആൻ പറയാണ്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്രഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു വിർറഹ്മത്തില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ കാരണത്തിൽ നിരാശപ്പെടരുത്. അവിടെ വിളിക്കുന്നൊരു വിളിയും ഉണ്ട്, എന്താണ്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്രഫു, എന്റെ ദാസന്മാരെ, എന്റെ ദാസന്മാരെ എന്ന് ഒരു ഉടമ അടിമനെ വിളിക്കുക എന്ന് പറയുമ്പോൾ അത്രക്കും ആ ഒരു സ്നേഹമാണ്. ഖുർആൻ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സവിശേഷമായിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് ഖുർആൻ. ആസ്വാദനവും അത്ഭുതവുമായിരിക്കും നമുക്കല്ലേ. തീർച്ചയായിട്ടും അത് മൂസാ നബിയുടെ ചരിത്രം വേറൊരു പ്രത്യേകതയാണ്. അത് നമ്മളെ ഖുർആൻ വായനയെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ വരാണ്. അപ്പൊ മൂസാ നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ സൂറത്തുൽ ത്വാഹ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇങ്ങനെ അള്ളാഹ് എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് നമ്മൾ കാണണം, അള്ളാഹിനെ കാണണം. അപ്പൊ അള്ളാഹ് പറയാണ്, എനിക്ക് എന്നെ കാണാൻ കഴിയൂല, കാരണം നിന്റെ കണ്ണുകൾക്കുള്ള പവറില്ല, എന്നാലും എനിക്ക് കാണണം. അവര് വാശി പിടിക്കുന്ന ആ ഒരു സൗഹൃദ കാഴ്ച, അപ്പൊ അള്ളാഹ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ബോധമൊക്കെ ഇട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഓ മാത്തിലിക്ക ബി എം മീനിക്ക യാ മൂസ, നിന്റെ വലത് കയ്യിൽ എന്താണ്? അള്ളാഹ്ക്ക് അറിയായിട്ട് ചോദിച്ചല്ല, അവിടെ ഒരു സംസാരത്തിന്റെ ഒരു സൗഹൃദ ഭംഗി കാണിക്കാണ്.
മൂസാനബി പറയുന്നതിനെക്കാട്ടും രസാ കാല ഹി അസ്വായ തവക്ക് വലിയ വഹുഷു ബിഹാല വനമി വലിയ ഫീഹ മഹാരി ബുഹ്റ ഇതെന്റെ വടിയാണ് ഞാൻ ഊന്നി പിടിച്ചു നിൽക്കും എന്റെ ആടുകൾക്ക് ഇല ചോദിച്ചില്ല ഇനിയും കുറെ ഉപകാരങ്ങളുണ്ട് ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ അള്ളാഹിനടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതൊരു ആ ഒരു ചിത്രീകരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കുന്ന വായനക്കാരന് അതൊരു വല്ലാത്തൊരു ഉൾക്കാഴ്ചയായിട്ട് മാറും അതുമാത്രമല്ല ആദ്യത്തെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വടിയിട്ടും പാമ്പാവുന്നതും ആ വടി പാമ്പായിട്ട് എടുക്കുന്ന സമയത്ത് പഴയ അവസ്ഥയിലേക്ക് വന്നു ഇതെന്തിനു കാണിച്ചു കൊടുത്തത് പോകാനുള്ളത് ഫിറാവുന്റെ അടുക്കലേക്കാണ് ഫിറാന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് ആ ഈ വടി എറിയുന്ന സമയത്ത് വടി ആവോ ആവൂലേ എന്നുള്ള സംശയമില്ലാതെ ഇവിടെ കൃത്യമാക്കി കൊടുക്കുകയാണ് അവിടെ നമുക്കുള്ളത് എന്താ മൂസാനബിക്ക് മാത്രമുള്ള അല്ല അവിടെ ഗുണപാഠം നമുക്ക് ഖുർആൻ നൽകുന്ന ഗുണപാഠം അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന ഒരാളെ അള്ളാഹ് കൈവിടൂല എന്നുള്ള കൃത്യമായിട്ടുള്ളതാണ് അപ്പൊ ഇത് ആർക്കാ കിട്ടുക ഇടയിലൂടെ വായിക്കുന്ന ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക അള്ളാഹുനുള്ള സ്നേഹവും ഉന്മേഷവും ആ ഒരു പടച്ചവനുണ്ട് സഹായിക്കുമെന്നുള്ള വിശ്വാസം കിട്ടും അപ്പൊ അത്രക്കും വിശാലമായിട്ടുള്ള ഒരു ആശയം നൽകുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഖുർആ�ൻ അതങ്ങനെ സമീപിക്കണം അതെ അതെ നമ്മളെ ഖുർആനോട് കേവലം ഒരു അക്ഷരം അല്ലെങ്കിൽ എല്ലാവരും എന്നെ ചെറുപ്പത്തിലെ മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിച്ചു വന്നു എൻ്റെ വീട്ടിലും ഇങ്ങനെ എല്ലാവരും ഓതുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലേക്ക് മാറിയിട്ട് റബ്ബിൻ്റെ റബ്ബ് എന്നോട് മുനാജാത്ത് നടത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ആലോചിക്കുക ആ പടച്ചോനാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ഇങ്ങനെ ഒരു ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഖുർആനെ സമീപിക്കണം അതോടൊപ്പം ഖുർആനിൻ്റെ ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ആശയം അല്ലെങ്കിൽ അർത്ഥം കൂടി നമ്മളതിനോടുകൂടെ ചേർത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹം ഒരു സമയം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമയം ഒരു രാത്രി ഏകദേശം ഒരു കുറച്ച് സമയം വൈകിയിട്ടുണ്ട് ആ സമയത്ത് ആൾ ഓടി വരാം ഒരു റമദാൻ ദിവസമാണ് റമദാൻ്റെ ഒരു ദിവസമാണ് അദ്ദേഹം റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഞാനവിടെ സൈഡിലിരിക്കുന്നുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എടാ ഇതുപോലെയല്ല കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നതും കാണിക്കുന്നതും അല്ല ഒന്നുമല്ല പടച്ചോനും ഈ ഖുർആനൊന്നും നമ്മൾ ഈ ചിന്തിക്കുന്നതൊന്നും അല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നീ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഖുർആൻ കേട്ട് വരിക അതായത് അതിൻ്റെ ആശയങ്ങൾ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ ആശയങ്ങൾ ഇങ്ങനെ കേട്ട് വരിക പടച്ചോനിൻ്റെ ഓരോ വാക്കുകളും സംസാരങ്ങളും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും സ്പഷ്ടവുമാണ് അതുകൊണ്ട് നമ്മളീ തർക്കത്തിനോ നമ്മൾ ഈ സംശയത്തിനോ ഒന്നും ഇടയില്ലാത്ത രൂപത്തിൽ ഖുർആൻ നമ്മളോട് സംവദിക്കുന്നുണ്ട് അത്ഭുതമാവും അവനന്ന് ഭയങ്കര അത്ഭുതപ്പെട്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആശയങ്ങളിലേക്ക് കൂടി ഇറങ്ങി ചെല്ലുമ്പം അതിങ്ങനെ കേൾക്കുമ്പോൾ നിരന്തരമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഖുർആൻ പുറത്തുനിന്ന് ഖുർആൻ്റെ പുറത്തു നിന്നിട്ട് ഖുർആൻ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ഖുർആനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമ്മൾ അവിടുന്നും ഇവിടുന്നും കേട്ട ചില ആയത്തുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിച്ച ഖുർആനെ കുറിച്ചുള്ള വാദങ്ങളും വാക്വാദങ്ങളും അപ്പുറത്തേക്ക് ഖുർആനെ ഡയറക്റ്റായിട്ട് ആര് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ഖുർആൻ്റെ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ട് ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വലിയൊരു ശതമാനം ആളുകളും ഇസ്ലാമിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഒരുപാട് ആളുകളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖുർആന്റെ ഈ ഉപമകളൊക്കെ വല്ലാത്ത അതിശയിപ്പിക്കുന്ന കാര്യം നമുക്ക് തോന്നും ഇപ്പൊ ഈ ഒട്ടകത്തെ കൈഫലിക്കുന്ന ചോദിക്കുന്നത് അവര് ഈച്ചയുടെ ഉദാഹരണം പറയുന്നുണ്ട് ഖുർആനിലൊക്കെ അപ്പൊ നമുക്ക് ഇത് നിസ്സാരമായിട്ടുള്ള മൃഗങ്ങളെ കുറിച്ചൊക്കെ ഉപത് പക്ഷെ ഒട്ടകത്തിന്റെയൊക്കെ എന്ന് പറഞ്ഞാല് പറഞ്ഞു തീരാത്തത്രയും സവിശേഷത്തിലുള്ള ഒട്ടകത്തിനുണ്ട് കാക്കയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ ഈച്ചയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു ഈച്ചയൊക്കെയാണ് ഉപതി ഉപമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ചയുടെ പ്രത്യേകത ഈച്ചയ്ക്ക് വെച്ചൊരു 1000 കണ്ണും പിന്നെ 3 കണ്ണും വേറെയും ഉണ്ട് അതേപോലെ നമ്മുടെ ചലനങ്ങളൊക്കെ വളരെ സ്ലോ മോഷനിലാണ് ഇപ്പൊ നമ്മൾ കൊതുവിനെ അടിക്കുന്ന പോലെയല്ല ഈച്ച ഈച്ച നമ്മൾ അടിച്ചാൽ കിട്ടില്ല പക്ഷെ വളരെ പെട്ടെന്ന് പറഞ്ഞു അപ്പൊ ഈച്ചയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പൊ ആ ഒരു സവിശേഷതയുള്ള ചെറിയ നമ്മുടെ മനസ്സിലെ ചെറിയൊരു പ്രാണിയെ ഉപമിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ വലിയ സത്യങ്ങൾ എല്ലാ കാര്യത്തിന്റെ പിന്നിലും വലിയ സത്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യമാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ഈ ഈച്ചയാണ് അതായത് സാധാരണക്കാരന് നോക്കുമ്പോൾ അതൊരു ഈച്ചയാണ് പക്ഷേ അത് ഈച്ചനെക്കുറിച്ച് അതിൻ്റെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന പഠനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് മനസ്സിലാകുന്നത് പറയണം
ഭൂമിയെ കുറിച്ചും ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഭൂമിയുടെ ആകാശങ്ങളെ കുറിച്ച് ഏ ആകാശം കണ്ട് ശാസ്ത്രം കണ്ടെത്തിയതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഖുർആനിൽ വളരെ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സംശയം. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഖുർആനെ എങ്ങനെ സമീപിക്കുന്നുവോ അതനുസരിച്ചിട്ടാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. കേവലം ഓതി പോകുന്ന ഒരാൾക്ക് ഓതിയ പ്രതിഫലമല്ലാതെ അതിൽ പുതിയൊരു കാര്യം കണ്ടെത്തുവാനോ നമ്മുടേതായിട്ടുള്ള ഫീല് വരാനോ സാധ്യമല്ല. എന്നാൽ അതിൻ്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് മനസ്സിലാക്കും. അപ്പം ഈ നോമ്പ് കാലത്ത് നമ്മൾ അതിൻ്റെ രണ്ട് രീതിയിലുള്ള ഖുർആൻ ഓതുകയും അതിൻ്റെ അർത്ഥങ്ങളിലൂടെയുള്ള ഒരു പഠനത്തിനും വിധേയമാക്കിയാലാണ് നമുക്ക് ഇതുവരെ മാധുര്യവും അത്ഭുതങ്ങളും ആസ്വദിക്കാനുള്ളത്. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ ഓതുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇനി മാറണം. അതെ, ഈ റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും അങ്ങനെ ആവട്ടെ ഇനി മുതൽ നമ്മൾ ഖുർആനെ പറയണം അല്ലേ. ഒരു കേവലം ഒരു പ്രവർത്തനം ചെയ്യുന്നതിലേക്ക് അപ്പുറത്തേക്ക് താല്പര്യത്തോടുകൂടി മനസ്സിനെ കൂടി തയ്യാറാക്കി എനിക്ക് ഖുർആനിനെ ഒന്ന് അറിയണമല്ലോ, എൻ്റെ എനിക്ക് എന്നോട് പഠിച്ചവന് പറയാനുള്ളത് എന്താണ് എന്ന് എനിക്കൊന്ന് കേൾക്കണമല്ലോ, ആ ഒരു മൈൻഡോടുകൂടി ഖുർആനെ ഇനി മുതൽ സമീപിക്കണം എന്നുള്ളതാണ്. അതിന് നാഥൻ നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഖുർആനുമായി അങ്ങേയറ്റത്തിലേക്ക് ബന്ധം സ്ഥാപിക്കുവാനും അള്ളാഹുവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.